എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ രജിത് ജി സിംഗപ്പൂർ പോയിരിക്കുകയാണ്. ദുബായ് യാത്രയ്ക്ക് ശേഷം അദ്ദേഹം സിംഗപ്പൂർ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് സിംഗപ്പൂർ പോയിരിക്കുകയാണ്. സിംഗപ്പൂർ ഇൻവിറ്റേഷൻ ലാസ്റ്റ് ഇയറും ഉണ്ടായിരുന്നു. രജിത് ജി പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ സ്പിത്തി വാലിയിലൊക്കെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ബോഗർ മഹർഷി ബോഗർ സിദ്ധർ ചൈനയിലേക്ക് ടിബറ്റിലേക്ക് പോയിട്ട് അവിടെ താവോയിസം എന്നുള്ള റിലീജിയൻ സ്ഥാപിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. താവോ തേച്ചി എന്നുള്ള പുസ്തകം എഴുതിയതും ഒക്കെ താവോയിസ്റ്റിനെ ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ താവോയിസ്റ്റ് ലീഡേഴ്സ് അല്ലെങ്കിൽ താവോയിസ്റ്റ് ആളുകൾ നമ്മുടെ കഴിഞ്ഞ രണ്ട് യാഗങ്ങളിൽ യിങ്യാങ് യാഗത്തിൽ അവർ പങ്കെടുത്തിരുന്നു, അതുപോലെ ഉജ്ജയിൻ യാഗത്തിൽ അവർ പങ്കെടുത്തിരുന്നു. അപ്പോൾ രജിത് ജി പറഞ്ഞ പോലെ ഒരു കൊടുക്കൽ വാങ്ങൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിരുന്നു പണ്ടെന്നും അത് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഈ വർഷം രജിത് ജിനെ അവരെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമാൻഡർ രജിത് ജി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, സിംഗപ്പൂർ പോയിട്ടുണ്ടായിരുന്നു. സിംഗപ്പൂർ അദ്ദേഹത്തിന് വളരെ വലിയൊരു സ്വീകരണമാണ് ശരിക്ക് നമ്മുടെ മാസ്റ്റർ ചാം ആൻഡ് അവരുടെ ടീം നൽകിയത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ അവരുടെ ട്രഡീഷണൽ രീതിക്കുള്ള ഒരു വെൽക്കം, ഗ്രാൻഡ് വെൽക്കം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു കൊടുക്കൽ വാങ്ങൽ, ആ ഒരു എനർജി സർക്കുലേഷൻ പണ്ടത്തെ പോലെ പുരാതന കാലത്തുണ്ടായ പോലെ റീസ്റ്റാർട്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വർഷമാണിപ്പോൾ രജിത്തിനെ അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഒഫീഷ്യലായിട്ട്. ഈ വർഷവും പോയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. കൂടുതൽ അപ്ഡേറ്റ് പറയുമ്പോൾ അറിയിക്കാം. ഓം ശരണ ഭവായ നമഃ.